എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ എന്നത്തെ പോലെ ഒരു നമ്മുടെ കിച്ചനിലുള്ള കാര്യങ്ങൾ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോസ് കാണിക്കാനല്ല, ഞാനൊരു വലിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. കാരണം അത് നിങ്ങൾ കാരണം എനിക്കുണ്ടായൊരു സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3.5 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു മൊമെൻ്റാണ് അതെനിക്ക് ഇന്നലെ രാത്രി എനിക്കത് അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. അപ്പം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അത് അത്രയും വലിയ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് അതെ. കാരണം ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വിജയം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ 2-3 ദിവസമായിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റിൽ പിന്നെ ഒരു 3 പേരും കൂടി ആയാൽ 1K ആവുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, 1K ആവുന്നില്ലല്ലോ ഇനി എല്ലാവരും എന്ത് പറ്റി എന്നൊന്നും അറിയാമായിരുന്നു. പക്ഷെ ഉടനെ ആവും എന്നൊന്ന് എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, എനിക്ക് കുറഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ള ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി 1:30 ആയപ്പോഴത്തേക്കും ജസ്റ്റ്, കാരണം ഞാൻ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല, ഞാൻ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 1K അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ടായി. അതുപോലെ തന്നെ എനിക്ക് എന്താണ് 1 മില്യനോ 10 മില്യനോ ഒക്കെ അടിച്ചൊരു സന്തോഷം. നമുക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇല്ല, അത് ഇനി നമുക്ക് 10 മില്യനും അധികം 1 മില്യനാവട്ടെ അല്ലേ, 1 മില്യനും 10 മില്യനും ഒക്കെ ആകാൻ സാധിക്കട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിങ്ങൾ എനിക്ക് നേടിത്തന്ന ഒരു സപ്പോർട്ടാണിത്, ഒരു എന്താണ് ഒരു വിജയമാണിത്. അപ്പം തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അതിന് നിങ്ങളോട് എനിക്ക് ഞാൻ ആകെപ്പാടെ എന്ത് പറയണം എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു 3.5 വർഷമായിട്ട് ഞാൻ ഒരുപാട് പേരുടെ കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. നിനക്ക് 1 മില്യൻ അല്ല 1K പോലും ആവത്തൊന്നുമില്ല, നീ വെറുതെ ഈ ചട്ടിയും കലവുമൊക്കെ എടുത്ത് കാണിച്ചു നടക്കുന്നു, നിനക്ക് വേറെ ജോലിയില്ലേ, നീ വെറൈറ്റികൾ കാണിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയ ഒരുപാട് പേരുണ്ട്. പക്ഷേ അന്നൊക്കെ എനിക്ക് ഒരുപാട് വിഷമം തോന്നി, ഞാൻ നിങ്ങളുമായിട്ട് പലതും ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്കിപ്പോൾ എനിക്ക് 1K ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതെനിക്ക് ഇങ്ങനെ TVയിൽ കാണിച്ച് ഷോർട്സ് ആയിട്ട് എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുക്കാൻ കാരണം 3-4 ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് പ്രതീക്ഷയിൽ അത് 1K ആവും എന്നുള്ള ഒരിത് എനിക്കില്ലായിരുന്നു. പക്ഷെ രാത്രി എടുത്തുന്ന 1:30 ആയപ്പോൾ ഞാൻ അറിയുന്നത്. അപ്പം നോക്കിയപ്പോഴത്തേക്കും 1K ആയി. അതിൻ്റെ സന്തോഷം ഒരുപാട് സന്തോഷം. അതിനേക്കാൾ ഉപരി നിങ്ങളെല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനെ തുടർന്ന് എനിക്കുണ്ടാവണം. ഇനി ഒരുപാട് കേളാവാൻ വേണ്ടിയിട്ടും മില്യനാവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം, അത്രേ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പോൾ എന്താണ് ട്രാവൽ വ്ളോഗോ ഫുഡ് വ്ളോഗോ അങ്ങനെയൊന്നും എടുക്കാൻ ഉള്ള ഒരു സാമ്പത്തികം എനിക്കില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കാണിക്കുക, ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് കാണിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. കാരണം എൻ്റെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയായിരിക്കും ഇനി, പിന്നെ അതിൽ ഞാൻ വെറൈറ്റികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, അത്രയും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താണ് ഞാൻ എന്തൊക്കെയോ കലബലാന്ന് പറഞ്ഞു പറഞ്ഞു പോകുന്നത്, പക്ഷേ സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു, ഞാനിങ്ങനെ 1K അടിച്ചെന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ലെഡ് പൊട്ടുന്ന കണക്കിന് പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ടക് ടക് ആവുന്ന പോലെ വന്നിട്ട് ഒരു എനിക്ക് ഞാനങ്ങ് കരഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം സന്തോഷക്കണ്ണീരാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ഇതെനിക്കുണ്ടായി. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നതാണ്, കാരണം ഒരുപാട് കളിയാക്കലുകൾ. കാരണം എനിക്കറിയാം ഞാൻ അങ്ങനെ സാധാരണ വീട്ടിൽ കിച്ചണിൽ ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ എങ്ങനെയാണ്
എന്നുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ വലിയ വെറൈറ്റികളൊന്നും ഇതുവരെ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് ശരിയായൊരു കാര്യം തന്നെയാണ്, പക്ഷെ അത് ഞാനിനി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അത്രയും എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും ഒരു കാര്യം തന്നെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനി പുതുവർഷത്തിൽ, അതായത് December 30 എനിക്ക് 1K ആയത്, ഇനി അടുത്ത December 30 31 ഒക്കെ 10K ആവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഈശ്വരൻ തരണം. അത് നിങ്ങളിലൂടെയാണ്, നിങ്ങളാണ് എനിക്കത് നേടി തരാനുള്ളത്. അപ്പോൾ അങ്ങനെ ആവും എന്നുള്ളൊരു പ്രതീക്ഷ. 10K എന്ന് പറയുമ്പോൾ ഞാൻ കൂടിപ്പോവോ, അമിതമായി പോവോ അല്ലേ, എങ്കിലും കുറച്ചെങ്കിലും ആകാനുള്ള ആ ഒരു ഇത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം തുടർന്നും ഉണ്ടാകണം. എന്തുണ്ടെങ്കിലും എന്ത് കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. ഞാനത് എൻ്റെതായ രീതിയിൽ മാറ്റം വരുത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാൻ കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം എന്നെ ഒന്ന് വേറെ ആർക്കും ഇതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ വന്ന് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നേടിയെടുത്ത വിജയമായിട്ട് ഞാൻ കാണുന്നു. അതിന് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വർഷത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.